ജനാധിപത്യ സംവിധാനത്തിലെ ഏകാധിപത്യ മനോഭാവം രാജ്യത്തെ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്ന് മുംബൈയിലെ പ്രമുഖ പത്രപ്രവർത്തകനായ മഹേഷ് കേശവൻ. മുംബൈ നഗര പശ്ചാത്തലത്തിൽ മഹേഷ് എഴുതിയ മൃഗനയനിയിലെ മൂഷികൻ എന്ന കഥാസമാഹാരം സംവദിക്കുന്നത് സമകാലിക രാഷ്ട്രീയവും അതിസാധാരണരായ മനുഷ്യരുടെ നിസ്സഹായതയുമാണ്. അടുത്തിടെയാണ് പുസ്തകം മുംബൈയിൽ പ്രകാശനം ചെയ്തത്. മുംബൈ നഗരജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ പത്രപ്രവർത്തകനായ മഹേഷ് കേശവൻ എഴുതിയ എട്ട് കഥകളുടെ സമാഹാരമാണ് അടുത്തിടെ പ്രകാശനം ചെയ്തത്. മുംബൈ നഗരത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അതിന് ഒരു കാന്തിക ശക്തി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മായ പ്രപഞ്ചം സൃഷ്ടിച്ച് നമ്മളെ ഓരോരുത്തരെയും ഇവിടെ പിടിച്ചു നിർത്തുന്ന മുംബൈയിൽ ജീവിക്കുന്നവർക്ക് സ്വന്തം ജീവിതത്തിലെ ഏടുകളായി ഓരോ കഥകളും അനുഭവപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് വായനയുടെ പുതിയ ലോകമാണ് തുറന്നിരുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ മറ്റുള്ള എല്ലാ സംസ്ഥാനത്തിലെ ആളുകളും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോഴും മലയാളികൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതെ, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാതെ ഇവിടെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും കോവിഡിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടുകൊണ്ട് ആളുകളെ സഹായിക്കാൻ ഓടി നടക്കുകയായിരുന്നു. ഇതെന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. മഹേഷിന്റെ സമാഹാരത്തിലെ കഥകളെല്ലാം പ്രമേയ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. നമ്മളൊരു ഡിക്റ്റേറ്റേറിയൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഭീകരാവസ്ഥയിലേക്കാണ് നമ്മൾ നടന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒരു ശബ്ദം ഉയർത്തണമെന്ന് വളരെ വ്യക്തമായ ധാരണകളുള്ളതുകൊണ്ട് മാത്രമാണ് സാമ്പ്രദായിക രീതിയിൽ നിന്ന് മാറി സമകാലിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കഥകളിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് മഹേഷ് പറയുന്നു. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ മതിയാവും, അല്ലെങ്കിൽ ഞാൻ തന്നെ അപ്രസക്തമാവും. ഈ എഴുത്തുകളിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യം ചെന്നെത്താൻ പോകുന്ന ഒരു അപകട അവസ്ഥയെക്കുറിച്ചാണ്. പ്രധാന കഥയിൽ പ്രതിപാദിക്കുന്ന ഏകാന്തതയിലൂടെ കോറിയിടുന്നതും ഇതേ രാഷ്ട്രീയമാണ്. ഏകാന്തതയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ആ ഏകാന്തത സാധാരണ ഏകാന്തതയല്ല, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഏകാന്തതയാണ്. ആ ഏകാന്തത നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാലങ്ങളായി ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളവരാണ് എഴുത്തുകാർ. ലോക ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ എഴുത്തുകാരാണ് എല്ലാ സമയത്തും ഇത്തരം ഫാഷിസ്റ്റ് പ്രവണതകൾക്കെതിരായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്. ആ പ്രതികരണത്തിന് പെട്ടെന്നല്ലെങ്കിലും ഒരു നീണ്ട കാലയളവിൽ അതിനുള്ള ലാഭങ്ങൾ കിട്ടിയിട്ടുണ്ട്. മതാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കാളും അപകടം നിറഞ്ഞതാണ് ഏകാധിപത്യ സമീപനമെന്നും മഹേഷ് ആശങ്കപ്പെടുന്നു. ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങളാൽ ഇലക്ട് ചെയ്യപ്പെട്ട ഒരു ഡിക്റ്റേറ്റർ, അയാൾ അയാൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അയാൾ വളരെ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ മറ്റൊന്ന് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യ ഒരുപാട് നാശത്തിലേക്ക്, ഇത് രാഷ്ട്രീയമല്ല, ഇത് ഡിക്റ്റേറ്റർഷിപ്പാണ്. അത് മതാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കാളും വലിയ ഡേഞ്ചറാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. മൃഗനയനിയിലെ മൂഷികൻ എന്ന ഈ കഥാസമാഹാരം സമകാലിക രാഷ്ട്രീയത്തോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.